Hi friends, PSC Fact File Day, Pudhiri video lake, Ever Kaswagadam. In the class, Namalapadikuan Pogunada, Swadan Dritan Sesham, Indipangata, Yudangala Kursana, Pradana Mayam Anji Yudanglanulada, Unna Arthalat Nalpathe Galagatale, India Pakistan Yudam, Renda Arthalat the Arbat Rendele, India China Yudam, Moon Arthalat the Arbat the Angele, India Pakistan Yudam, Nala Arthalat the Edvati Unle, India Pakistan Yudam, Anji Arthalat the Nutu and Badale, Kargil Yudam. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യം കിട്ടി അധികം താമസിയാതെ തന്നെ ഇന്ത്യക്ക് ഏർപ്പെടേണ്ടി വന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ചാണ് 1947 ൽ ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയോടും പാകിസ്ഥാനോടും കൂടി ചേരാതിരുന്ന കാശ്മീർ നാട്ടുരാജ്യം കീഴടക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കുകയും കാശ്മീർ രാജാവായ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് കാശ്മീർ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയും ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു തുടർന്ന് യുഎൻ ഇടപെടലുകളെ തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇരു സേനകളും നിന്നിരുന്ന സ്ഥലങ്ങൾ നിയന്ത്രണ രേഖകളായി അംഗീകരിച്ചു ഇങ്ങനെ പാക് അധീന കാശ്മീർ രൂപപ്പെടുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏർപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു 1962 ലെ ഇന്ത്യ ചൈന യുദ്ധം ഹിമാലയൻ അതിർത്തി തർക്കവും ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം നൽകിയതും ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായി 1962 ഒക്ടോബർ 20 തുടങ്ങിയ യുദ്ധം അതേ വർഷം നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി അവസാനിച്ചു 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം 1965 രണ്ടാം ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചു ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പേരിട്ട് പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞുകയറ്റമായിരുന്നു യുദ്ധത്തിലേക്ക് നയിച്ചത് 1966 താഷ്കൻ കരാറിനെ തുടർന്നാണ് യുദ്ധം അവസാനിക്കുന്നത് 1966 ജനുവരി 10 താഷ്കൻ കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന താഷ്കൻഡിൽ വെച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാനെ പ്രതിനിധാനം ചെയ്ത് പ്രസിഡന്റ് അയൂബ് ഖാനും കരാറിൽ ഒപ്പിട്ടു സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ ആയിരുന്ന കോസിഗിൻ ആണ് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ചത് ഇതിനെ തുടർന്ന് നടന്ന ഒരു പ്രധാന സംഭവമായിരുന്നു 1966 ജനുവരി 11 പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി താഷ്കൻഡിൽ വെച്ച് അന്തരിച്ചത് വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഏക ഇന്ത്യൻ ഭരണാധികാരിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി 1971 മൂന്നാം ഇന്ത്യ പാക് യുദ്ധത്തിന് ഒരു പുതിയ രാജ്യത്തിൻ്റെ പിറവിയുടെ കഥ തന്നെ പറയാനുണ്ട് പാകിസ്ഥാൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ നടത്തിയ ഇടപെടലിനെ തുടർന്ന് പാക് പട്ടാളത്തെ പരാജയപ്പെടുത്തി കിഴക്കൻ പാകിസ്ഥാനെ പൂർവ്വ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന് തന്നെ ഇന്ത്യ രൂപം കൊടുത്തു പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ദിവസമായ ഡിസംബർ 16 ഇന്ത്യയും ബംഗ്ലാദേശും ദേശീയ വിജയ ദിവസമായി ആചരിക്കുന്നു 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഷിംല കരാർ ഒപ്പുവെച്ചു ഇതിനെ തുടർന്നാണ് യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ വിട്ടയച്ചതും ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ നിയന്ത്രണ രേഖയായ LOC അഥവാ ലൈൻ ഓഫ് കൺട്രോൾ ഇരു രാജ്യവും അംഗീകരിച്ചതും 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷമാണ് 1999 വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് യുദ്ധമുണ്ടാകുന്നത് കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തത്വത്തിൽ അംഗീകരിച്ചിരുന്ന നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ പട്ടാളവും കാശ്മീർ തീവ്രവാദികളും നുഴഞ്ഞു കയറിയതാണ് നാലാമത് ഇന്ത്യ പാക് യുദ്ധത്തിന് കാരണമായത് ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട യുദ്ധത്തെ തുടർന്ന് 3 മാസങ്ങൾക്കകം തന്നെ നുഴഞ്ഞു കയറ്റക്കാരെ അതിർത്തിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു 1999 ജൂലൈ 14 തന്നെ ഓപ്പറേഷൻ വിജയ് വിജയകരമാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത് ജൂലൈ 26 ആയിരുന്നു ജൂലൈ 26 ഇന്ത്യ കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്നു യുദ്ധമൊന്നും ആയിരുന്നില്ലെങ്കിലും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കപ്പെടേണ്ട ഒരു പ്രധാന സംഭവമാണ് 1984 ഭൂമിയുടെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ മേഘദൂത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഭാഗത്തു നിന്ന് PSC ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ്
താഷ്കൻ കരാർ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് താഷ്കൻ കരാർ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കൻ കരാർ ഒപ്പുവെച്ചത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് 1966 ജനുവരി 10 താഷ്കൻ കരാർ ഒപ്പുവെച്ചത്. ആർക്കെ തമ്മിലായിരുന്നു താഷ്കൻ കരാർ ഒപ്പുവെച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാനുമാണ് താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാറിന് മധ്യസ്ഥം വഹിച്ചത് റഷ്യൻ പ്രീമിയറായിരുന്ന കോസ്തികനായിരുന്നു. ചില PSC പരീക്ഷകളിലൊക്കെ ഈ ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, താഷ്കൻ ഡിക്ലറേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് താഷ്കൻ കരാർ. ഒപ്പുവെച്ച ഡേറ്റ് നമ്മൾ ഓർത്തിരിക്കണം, 1966 ജനുവരി 10. ഒപ്പുവെച്ചവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാനുമാണ് താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത്. ഇതിന് മധ്യസ്ഥം വഹിച്ചത് റഷ്യൻ പ്രീമിയറായിരുന്ന കോസ്തികനായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെ വരുന്ന ഒരു അടുത്തൊരു ചോദ്യമാണ്, വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്നുള്ളത്. ഒരേ ഒരു ഇന്ത്യൻ ഭരണാധികാരി മാത്രമാണ് വിദേശത്ത് വെച്ച് മരണപ്പെട്ടിട്ടുള്ളത്. ഈ താഷ്കൻ കരാർ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യയിലേക്ക്, സോവിയറ്റ് യൂണിയനിലേക്ക് പോയ ലാൽ ബഹാദൂർ ശാസ്ത്രി 1966 ജനുവരി 11 താഷ്കൻഡിൽ വെച്ച് തന്നെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ ഭരണാധികാരിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. മൂന്നാമത്തെ ഒരു ചോദ്യമാണ്, ദേശീയ വിജയ ദിവസമായി ആചരിക്കുന്നത് എന്ന്. December 16 ദേശീയ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ദിവസമായ December 16 ദേശീയ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ദേശീയ വിജയ ദിവസം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദേശീയ വിജയ ദിവസം. നാലാമത്തെ ഒരു ചോദ്യമാണ്, ഷിംല കരാർ. ഷിംല കരാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്കറിയാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷിംല കരാർ. ഷിംല കരാർ ഒപ്പുവെച്ചത് 1972 ജൂലൈ 2 ഷിംല കരാറിൽ ഒപ്പുവെച്ചവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഷിംലയിൽ വെച്ചിട്ട് ഷിംല കരാർ ഒപ്പുവെച്ചത്. ഷിംല കരാർ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നത് കാർഗിൽ യുദ്ധത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ വിജയ് എന്ന് അറിയപ്പെടുന്നത്. കാർഗിൽ യുദ്ധത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ച ദിവസമായ July 26 ഇന്ത്യ ഔദ്യോഗികമായി വിജയം പ്രഖ്യാപിച്ച ദിവസമായ July 26 ഇന്ത്യ കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നു. മാറിപ്പോകരുത്, July 26 ഇന്ത്യ കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നു. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സിയാച്ചിന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ മേഘദൂത് എന്ന പേരിലാണ് സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ മേഘദൂത്, സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മേഘദൂത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. PSC പോലുള്ള മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട വിവരങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും PSC ഫാക്ടുവൽ ടീമിൻ്റെ വിജയാശംസകൾ. താങ്ക് യു.